ഭാര്യപുത്രനായ ദുൽഖർ സൽമാൻ ഇപ്പോൾ മലയാള സിനിമയിലെ മികച്ച താരങ്ങളിൽ ഒരാളാണ്. ചാർലി എന്ന സിനിമയിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും താരപുത്രൻ സ്വന്തമാക്കി. മമ്മൂട്ടിയുടെ മകൻ എന്ന നിഴലിൽ നിന്ന് തുടക്കത്തിലെ തന്നെ പുറത്തു കടക്കാൻ ദുൽഖറിനായി. ഏതൊരു താരത്തിൻ്റെയും ആദ്യ സിനിമ അവരുടെ കരിയറിലെ വഴിത്തിരിവാകാറുണ്ട്. പ്രത്യേകിച്ച് താരപുത്രൻ്റെതാകുമ്പോൾ അതിന് പ്രതീക്ഷയും ശ്രദ്ധയും വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ വരുന്ന അവസരങ്ങളിൽ നിന്ന് മികച്ചത് തിരഞ്ഞെടുക്കുക വലിയ വെല്ലുവിളി തന്നെയാണ്. ദുൽഖറിനെ തൻ്റെ സിനിമയിലെ നായകനാക്കി അവതരിപ്പിക്കാൻ ശ്യാമപ്രസാദ് മമ്മൂട്ടിയെ സമീപിച്ചിരുന്നു. പുതുമുഖങ്ങളെ ചേർത്തൊരുക്കുന്ന ചിത്രത്തിലെ നായക വേഷമായിരുന്നു ദുൽഖറിന്. ഋതു എന്നായിരുന്നു ചിത്രത്തിന് പേരിട്ടിരുന്നത്. ആദ്യ ചിത്രമായി ഋതു വേണ്ട എന്നായിരുന്നു മമ്മൂട്ടിയുടെ അഭിപ്രായം. മലയാളത്തിലെ ശ്രദ്ധേയനായ സംവിധായകൻ്റെ ചിത്രമാണെങ്കിലും ദുൽഖറിന് അരങ്ങേറ്റം കൊടുക്കാൻ ഋതു യോജിച്ച ചിത്രമല്ലെന്നായിരുന്നു മമ്മൂട്ടിയുടെ പക്ഷം. 2009 ഓഗസ്റ്റ് 14 ഋതു റിലീസ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ 3 വർഷം കഴിഞ്ഞ് 2012 ദുൽഖറിൻ്റെ ആദ്യ ചിത്രം പുറത്തിറങ്ങുന്നത്. ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സെക്കൻഡ് ഷോ ആയിരുന്നു ദുൽഖറിൻ്റെ അരങ്ങേറ്റ ചിത്രം. ചിത്രം ഹിറ്റ് ചാർട്ടിൽ ഇടം നേടി. ഋതു വാണിജ്യ വിജയം നേടിയ ചിത്രമായിരുന്നെങ്കിലും തിയേറ്ററിൽ വലിയ ഓള സൃഷ്ടിച്ച ചിത്രമായിരുന്നില്ല. മമ്മൂട്ടി നായകനായി ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ഒരേ കടലും വാണിജ്യ വിജയം നേടിയിരുന്നില്ല. ഇതുതന്നെയാകാം മകനു വേണ്ടി ഒരു വാണിജ്യ സാധ്യതയുള്ള ചിത്രത്തിനായി കാത്തിരിക്കാൻ മമ്മൂട്ടിയെ പ്രേരിപ്പിച്ചത്. ഋതു ദുൽഖർ ഒഴിവാക്കിയപ്പോൾ ആ നറുക്ക് വീണത് നിഷാനാണ്. കൊൽക്കത്തയിൽ വളർന്ന കർണാടക സ്വദേശിയാണ് നിഷാൻ. ചിത്രത്തിലൂടെ നിഷാനെ കൂടാതെ റീമാക്ക് അല്ലെങ്കിൽ ആസിഫ് അലി എന്നീ താരങ്ങളെ മലയാളത്തിന് ലഭിച്ചു. പിന്നീട് നിഷാനേക്കാൾ ശ്രദ്ധിക്കപ്പെട്ടത് ആസിഫ് അലിയായിരുന്നു. 3 വർഷം പിന്നെയും കാത്തിരിക്കേണ്ടി വന്നെങ്കിലും ദുൽഖറിൻ്റെ അരങ്ങേറ്റം മോശമായില്ല. സെക്കൻഡ് ഷോ വിജയമായി. മമ്മൂട്ടിക്ക് സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച അൻവർ റഷീദ് ചിത്രമായത് ഉസ്താദ് ഹോട്ടലിലായിരുന്നു 2ാം ചിത്രം. സിനിമ സൂപ്പർ ഹിറ്റായി. 3 വർഷം കാത്തിരുന്നിട്ടാണെങ്കിലും മമ്മൂട്ടി വിചാരിച്ചതുപോലെ മകന് മികച്ച തുടക്കം കിട്ടി. കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം.